സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. ശക്തമായ മഴ കാരണം നിലമ്പൂർ വിദ്യാഭ്യാസ ഉപജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകളിൽ മാറ്റമില്ല. വയനാട് ജില്ലയിലെ റെസിഡൻഷ്യൽ വിദ്യാലയങ്ങൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മുടക്കമില്ല. ദേവികുളം താലൂക്കിലും ബെൻസൽ വാലി ചിന്നക്കനാൽ പഞ്ചായത്തുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും ഇവിടെയും മാറ്റമില്ല. സംസ്ഥാനത്ത് കുരങ്ങ് വസൂരി സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. യു എയിൽ നിന്നും എത്തിയ കൊല്ലം സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് ഈ കാര്യം അറിയിച്ചത്. കൊല്ലം സ്വദേശിയുമായി ബന്ധപ്പെട്ടവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അച്ഛൻ, അമ്മ, ടാക്സി ഡ്രൈവർ, ഓട്ടോ ഡ്രൈവർ, വിമാനത്തിലുണ്ടായിരുന്ന 11 പേർ എന്നിവരെയാണ് അടുത്ത് ബന്ധപ്പെട്ടവരായി തിരിച്ചറിഞ്ഞിട്ടുള്ളത്. വീട്ടിലെത്തിയ ശേഷം ഇദ്ദേഹം സ്വകാര്യ ആശുപത്രിയിലാണ് പോയത്. പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുകയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് കുരങ്ങ് പനിയാണെന്ന് സംശയം പ്രകടിപ്പിച്ചത്. മങ്കി പോക്സ് സംശയത്തെ തുടർന്ന് സാമ്പിൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് അയച്ചിരുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് വന്നിട്ടുള്ളത് എന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു. മങ്കി പോക്സിന് സമാന ലക്ഷണങ്ങളുള്ളവർ പരിശോധന നടത്തി നിരീക്ഷണം ശക്തമാക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കി. എല്ലാവരും ആരോഗ്യവകുപ്പ് നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. എല്ലാവരും മാസ്ക് ധരിക്കുകയും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുകയും ശീലമാക്കണം. ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ കോവിഡിനെ പോലെ മങ്കി പോക്സിനെയും നമുക്ക് പ്രതിരോധിക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിലവിൽ രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അവർക്ക് രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇനി അവർക്ക് ആർക്കെങ്കിലും രോഗം സ്ഥിരീകരിക്കുകയാണെങ്കിൽ ഒരു പ്രാദേശികമായിട്ടുള്ള ലോക്ക്ഡൌണിലേക്കെങ്കിലും പോവേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നതായിരിക്കും. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.